നമസ്കാരം, കെ ആർ സി ന്യൂസിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണും അമർത്തുക. ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്തും കേരള കാഷ്യു സെല്ലും സംയുക്തമായി കശുമാവ് മേള സംഘടിപ്പിച്ചു. ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോബർട്ട് ജോർജ് മേള ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും ഈ മലയോര മേഖലയിൽ ഏറ്റവും കൂടുതൽ കർഷകർക്ക് വരുമാനം ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് കശുമാവ്, കശുവണ്ടി മേഖല. നേരത്തെ സൂചിപ്പിച്ച പോലെ റബ്ബറിനാണെങ്കിൽ ടാപ്പിംഗുകാർ കിട്ടാത്ത വിഷയവും മറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കശുമാവിന്റെ ഒന്ന് ഉയർന്ന പൊതുന്ന് വരെയുള്ള പരിപാലനം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നീട് നമുക്ക് ഇത് നന്നായി നിലയിൽ അണ്ടി ലഭിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഈ മേഖലയിൽ വരും വർഷങ്ങളിൽ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി ഇടപെടാൻ വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് ആലോചിക്കുമെന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാം. കാരണം നമുക്ക് വിപുലമായ മേഖലയാണ്, 8 പഞ്ചായത്തുകളുണ്ട്. ഇപ്പൊ മയ്യിൽ കുറ്റ്യാട്ടൂർ മലപ്പുറം കേന്ദ്രീകരിച്ചുകൊണ്ട് മയ്യിലെ ഭാഗത്ത് നമുക്കൊരു ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിക്കും. വടിയൂരും ഉളിക്കലും കേന്ദ്രീകരിച്ച് നമുക്ക് പരിപാടി സംഘടിപ്പിക്കും. ഏരുവേശിയും പയ്യാവ് പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് പരിപാടി സംഘടിപ്പിക്കുക. ഇങ്ങനെ വരുമ്പോ ഒരു 3 പരിപാടിയെങ്കിലും അടുത്ത വർഷം ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തവണ പ്രൊജക്ട് തന്നെ വെച്ചുകൊണ്ട്, കുറച്ച് പ്രൊജക്ട് അടക്കം വെച്ചുകൊണ്ട്, പൈസ വെച്ചുകൊണ്ട് നമുക്ക് ഈ മേഖലയിൽ ഇപ്പോ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പയ്യാവൂര് ഏരുവേശി ഈ മേഖലയിൽ ഒരുപാട് ഒഴിഞ്ഞ സ്ഥലങ്ങളുണ്ട്. വലിയ വലിയ മുതലാളിമാര് സ്ഥലം ഇങ്ങനെ എടുത്തിട്ട് അവിടെ ഇങ്ങനെ കാട്ടുപന്നിയുടെ വിഹാര കേന്ദ്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയും അവരുടെ എല്ലാം സഹകരണത്തോടു കൂടി ഈ കാട്ടുപറമ്പായി കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ കശുമാവ് വെച്ചുകൊണ്ടിരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ശ്രമം നമ്മൾ നടത്തി കഴിഞ്ഞാൽ ഈ വന്യമൃഗ ശല്യത്തിന്റെ ഒരു പ്രയാസം കുറെ കുറച്ചുകൊണ്ട് വരാൻ വേണ്ടി മലയോര മേഖലയിൽ സാധിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഈ നമ്മുടെ ബ്ലോക്കിലാകെ ഒരു 5 വർഷക്കാലം കൊണ്ട് ഒഴിഞ്ഞുകിടക്കുന്ന കരപ്പറമ്പുകളെല്ലാം, റബ്ബർ കൃഷി ചെയ്യാത്ത ഒഴിഞ്ഞുകിടക്കുന്ന കരപ്പറമ്പുകളെ എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു കശുമാവ് ഒരു ഒരു എന്താ പറയണ്ടേ വ്യാപിപ്പിക്കുന്ന ഒരു പദ്ധതികൾക്ക് നമ്മൾ നേതൃത്വം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും കുറെ ആളുകൾക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. കുറെ ആൾക്ക് ഇപ്പോ പയ്യാവൂർ പഞ്ചായത്ത് പിന്നെ പയ്യാവൂര് അവിടെ ടി എം ജോഷി, അദ്ദേഹം പയ്യാവൂർ ബാങ്കിന്റെ പ്രസിഡന്റാണ്. അദ്ദേഹം കർഷക സംഘത്തിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹം മുൻകൈ എടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു 10 വർഷക്കാലത്തെ 10 15 വർഷക്കാലത്തെ അധ്വാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ പയ്യാവൂർ സഹകരണ ബാങ്ക് ഫെനി ഉത്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ലൈസൻസിലേക്ക് എത്തിയിരിക്കും. അപ്പൊ അതുകൂടി വരുമ്പോഴത്തേക്ക് ഈ മലയോര മേഖലയിലുള്ള ഈ കശുമാവ് കർഷകർക്ക് ഒരു വരുമാനം കൂടി വരികയാണ്. അണ്ടിക്ക് പൈസ കിട്ടും, നിങ്ങള് ഈ കശുമാങ്ങയ്ക്ക് കിലോയ്ക്ക് പൈസ കിട്ടുന്ന നിലയിൽ കാര്യങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ മലയോര മേഖലയിൽ നമുക്ക് വലിയ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന കാര്യം തർക്കമില്ല. ഈ സാധ്യതയെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ബ്ലോക്ക് പഞ്ചായത്ത് നിലയിൽ മുൻകൈയെടുത്ത് ഈ നാടിനകത്ത് നടപ്പിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ മലയോര മേഖലയിൽ ഒരുപാട് പാവങ്ങൾക്ക് തൊഴിൽ സാധ്യതയുണ്ടാകും, അവർക്ക് കുറെ കൂടി വരുമാനം കിട്ടും. കശുവണ്ടി മാത്രമല്ല, കശുവാങ്ങിൽ നിന്ന് വരുമാനം കിട്ടുന്ന പറയുമ്പോൾ കുറെ ആളുകൾ വീണ്ടും റബ്ബറൊക്കെ മുറിച്ച് വീണ്ടും കശുവാവും. നമ്മുടെ കേരളത്തിൽ ഒരു സ്ഥിതിയുണ്ട്, നമുക്ക് പെട്ടെന്ന് ലാഭം ഉണ്ടാക്കണമെന്നുള്ള നമ്മുടെ കർഷകരാഗ്രഹിക്കും. അപ്പൊ കശുമാവിന് വില കുറഞ്ഞപ്പോ എല്ലാവരും ഒറ്റ അടിക്ക് മുറിച്ച് റബ്ബറ മുറിച്ചു. പിന്നെ ഇടയ്ക്കൊരു വാല്യം വന്നു, സകലയോളം വെട്ടി കുരുമുളൊക്കെ വെട്ടി കളഞ്ഞ് വാല്യം മുറിച്ചു. ഇതാണ് നമ്മുടെ ഒരു പൊതുരീതി. ഇനി കുറച്ച് കഴിയുമ്പോൾ പറയും റബ്ബറിന് ഒരു 200 രൂപ ആയാൽ ഈ കശുമാവ് മൊത്തം മുറിച്ച് റബ്ബറ മുറിച്ചു, റബ്ബർ 100 രൂപ ആയാൽ വീണ്ടും റബ്ബർ മുറിച്ചു കശുമാവ്. ഇത് ഈ നിലയിലാക്കുള്ളൊരു ഒരു മാനസികാവസ്ഥയിലേക്കാണ് നമ്മള് പോകുന്നത്. സമ്മിശ്രമായി എല്ലാം കൃഷി ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് റബ്ബറും കുറച്ച് കശുമാവും കുറച്ച് വല്ലയും കുറച്ച് മറ്റു കാര്യങ്ങളും എല്ലാം നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്ന നിലക്കാലത്തേക്കുള്ള ആലോചന നമ്മൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതും കൂടി ഞാൻ എന്റെ ഭാഗം സൂചിപ്പിക്കുകയാണ്. തീർച്ചയായും കശുമാവിൽ നിന്ന് മാത്രമല്ല ഈ വരുമാനം ഉണ്ടാക്കുന്ന രീതിയെ നമുക്ക് പയ്യാവൂർ സഹകരണ ബാങ്കുമായി സഹകരിച്ചുകൊണ്ട് നല്ല നിലയിൽ ഈ മലയോര മേഖല വ്യാപിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. നമുക്ക് കശുവണ്ടിയുടെ ചരിത്രവും കാര്യങ്ങളൊക്കെ ഈ ക്ലാസ് ഭാഗമായിട്ടുള്ള സൂചിപ്പിക്കുന്നുണ്ടോ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്ത് തന്നെയാണെങ്കിൽ ഞങ്ങൾ അടുത്ത തവണ പിന്നെ ഡയറക്ടറോട് പറയുകയാണ്, നിങ്ങൾ ഒരു 1 ആഴ്ച ക്യാമ്പ് ചെയ്യാൻ ആവശ്യമായിട്ട് സംവിധാനം വരുന്നുണ്ട്.
നമുക്ക് പ്രൊജക്റ്റ് തന്നെ വെച്ചുകൊണ്ട് നമുക്ക് ഈ മേഖലയിൽ താഴേക്ക് ഇത് ഇരിക്കൂർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കൂർ പഞ്ചായത്തിന് കശുമാവകൃഷി വളരെ കുറവാണ്. നമുക്ക് ആ മേഖലയിലേക്ക് താഴെ കർഷകർക്ക് വരാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് ഇതിന്റെ ക്ലാസ്സുകൾ സംഘടിപ്പിച്ചു. അവർക്ക് അവിടെ നല്ല നിലയിൽ ഒരു ദിവസം കാലത്തേക്ക് കൊടുത്തോളൂ. നമുക്ക് വിപുലമായി പരിപാടി സംഘടിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് നടത്താൻ തയ്യാറാണ് എന്നുള്ളതാണ് കാർഷിക സർവകലാശാലയോടും കാഷ്യൂ ആൻഡ് കൊക്ക വികസന ഡയറക്ടറേറ്റിന്റെ മേധാവികളോടും സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും ഈ മലയോര മേഖല ഇതൊരു വിപ്ലവമായിരിക്കും. അതിനാവശ്യമായ നിലയിൽ നമ്മൾക്ക് ഇന്ന് വളരെ റിസ്ക് എടുത്തുകൊണ്ടാണ് ജനജാ മേഡം നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്ന് അവരുടെ ബൊലേറോ എടുത്തുകൊണ്ട് ഇവിടെ വന്ന് ഞങ്ങൾ കാര്യങ്ങളെ സംസാരിച്ചങ്ങ് തിരിഞ്ഞു. ഇന്ന് വീണ്ടും അവരെ ഉദ്യോഗസ്ഥമാർ ഇന്നലെ തന്നെ ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്തു. തീർച്ചയായും ഈ മേഖലയിൽ ഒരുപാട് താല്പര്യമെടുത്തുകൊണ്ട് അവർ ചെയ്യുന്നുണ്ട്. ആ താല്പര്യം നമുക്ക് മലയോര മേഖലയിലെ നമ്മുടെ മലയോര പഞ്ചായത്തുകളിൽ നമ്മുടെ മലയോര കർഷകർക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധ്യതയിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾ തയ്യാറാവണം. ഇതിന്റെ കൂടെ തന്നെ സൗജന്യമായിട്ട് കശുമാവ് തൈകൾ ഇപ്പൊ വിതരണം ചെയ്യാൻ ആവശ്യമായ അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട്. ഇത് ഇന്ന് കുറെ ആൾ വന്നിട്ടുണ്ട്. നിങ്ങൾ പറയണം ഇങ്ങനെ പോയാൽ നമുക്ക് കശുമാവ് തൈകൾ സൗജന്യമായി കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. ഈ മൗത്ത് പബ്ലിസിറ്റി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അത് കുറച്ചുകൂടി നിങ്ങൾ താഴേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറെ കൂടി ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ക്ലാസ്സുകളാണ് ഏറ്റവും പ്രധാനം എന്നതുകൊണ്ട് ഞാൻ ഏറെ സംസാരിക്കുന്നില്ല. വളരെ സന്തോഷത്തോടു കൂടി ഈ പിന്നെ നമ്മുടെ കശുമാവ് മേള ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. കാഷ്യൂ സെൽ ചെയർമാൻ ജോസ് പൂമല അധ്യക്ഷനായി, ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OS ലസി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PK മുനീർ, KP രേഷ്മ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കശുമാവ് കൊക്കോ വികസന ഡയറക്ടറേറ്റ് ടെക്നിക്കൽ ഓഫീസർ S നിഖിൽ മുഖ്യഭാഷണം നടത്തി. കശുമാവ് ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ ജലജ S മേനോൻ കശുമാവ് കൃഷിയിലെ നൂതന സാങ്കേതിക വിദ്യകൾ എന്ന വിഷയത്തിൽ സെമിനാർ അവതരിപ്പിച്ചു. ചടങ്ങിന് ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സ്വാഗതം ആശംസിച്ചു. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മടക്കത്തറ കശുമാവ് ഗവേഷണ കേന്ദ്രം, കൊച്ചിയിലുള്ള കശുമാവ് കൊക്കോ വികസന ഡയറക്ടറേറ്റുമായി യോജിച്ചുകൊണ്ട് എല്ലാ വർഷവും കശുമാവ് മേളകൾ സംഘടിപ്പിക്കാറുണ്ട്. ഈ വർഷം 2022 ഈ മേള സംഘടിപ്പിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് കെട്ടിടത്തിൽ വച്ചിട്ടാണ്. ഇന്ന് ഈ മേളയോടനുബന്ധിച്ച് സെമിനാറുകൾ, ചർച്ചാ ക്ലാസുകൾ കൂടാതെ ഒരു പ്രദർശനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഊന്നൽ നൽകിയിരിക്കുന്ന വിഷയം കശുമാങ്ങയിൽ നിന്നുമുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും കശുമാങ്ങ കറകളഞ്ഞ് വീട്ടിൽ തന്നെ ഉപയോഗിക്കാനുള്ള ചെറു സാങ്കേതിക വിദ്യകളും ഇവിടെയുള്ള ഓരോ വീടുകളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇവിടെ പ്രദർശന മന്ദിരിൽ വെച്ചിട്ടുണ്ട്. കശുമാങ്ങയിൽ നിന്നും കറ കളയുന്ന സാങ്കേതിക വിദ്യ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കാർഷിക സർവകലാശാല കണ്ടെത്തിയിട്ടുണ്ട്. അത് വളരെ ലളിതമായി ഓരോ വീട്ടിലും ചെയ്യാവുന്ന ഒരു സാങ്കേതിക വിദ്യയാണ്. അത്തരത്തിൽ കറ കളഞ്ഞ കശുമാങ്ങ ജ്യൂസിൽ നിന്നും മറ്റേത് പഴച്ചാറുകളിൽ നിന്നും ഉപയോഗിക്കുന്ന പോലെയുള്ള ഉൽപ്പന്നങ്ങൾ, മറ്റേത് പഴച്ചാറുകളിൽ നിന്നും ഉണ്ടാക്കുന്ന പോലെയുള്ള സിറപ്പ്, സ്ക്വാഷ്, RTS, കാർബണേറ്റഡ് ബവറേജ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. സിറപ്പും സ്ക്വാഷും കൂടാതെ ഏറ്റവും കശുമാങ്ങയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളിൽ ഏറ്റവും പ്രചാരം നേടിയ ഒന്നാണ് കാർബണേറ്റഡ് ഡ്രിങ്ക് എന്നുള്ള കാഷ്യു സോഡ എന്ന് വളരെ നാട്ടുമ്പുറത്ത് പറയുന്ന ഭാഷയിൽ പറയുന്ന കാഷ്യു സോഡ എന്ന് പറയുന്ന കാർബണേറ്റഡ് ഫ്രൂട്ട് ഡ്രിങ്ക്. ഈ ഒരു സാങ്കേതിക വിദ്യ കാർഷിക സർവകലാശാല ഒരുപാട് വ്യക്തികൾക്കും മറ്റ് സ്ഥാപനങ്ങളിലേക്കും കൈമാറിയിട്ടുണ്ട്. ഇത് ആവശ്യമുള്ള സംരംഭകർക്ക് സർവകലാശാല കശുമാങ്ങയുടെ പ്രാഥമിക സംസ്കരണവും അതിൽ നിന്നുള്ള 4 മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കുമുള്ള സാങ്കേതിക വിദ്യ കാർഷിക സർവകലാശാല കൈമാറുന്നതാണ്. കാർഷിക സർവകലാശാലയുടെ വിവിധ സാങ്കേതിക വിദ്യകൾ കർഷകരിലേക്ക്, സംരംഭകരിലേക്ക് എത്തിക്കുന്നതിനായി ഓരോ സാങ്കേതിക വിദ്യയും ഒരു നിശ്ചിത തുക അടച്ചുകൊണ്ട്, വളരെ നിസ്സാരമായ ഒരു തുക അടച്ചുകൊണ്ട് ഏതൊരു സംരംഭകർക്കും കൈപ്പറ്റാവുന്നതാണ്. അതേ തരത്തിൽ കശുമാങ്ങയുടെ പ്രാഥമിക സംസ്കരണവും അതിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, 4 മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ സിറപ്പ്, ജാമ്, അച്ചാർ, കാർബണേറ്റഡ് ഫ്രൂട്ട് ഡ്രിങ്ക് തുടങ്ങിയ 4 ഉൽപ്പന്നങ്ങളും അടങ്ങിയ ഒരു പാക്കേജ് ഏത് സംരംഭകർക്കും
സ്ഥാപനങ്ങൾക്കും കാർഷിക സർവകലാശാലയിൽ നിന്ന് കൈപ്പറ്റാവുന്നതാണ്. ഇത്തരത്തിലുള്ള വാല്യൂ അഡീഷൻ, കശുമാമ്പഴത്തിൻ്റെ വാല്യൂ അഡീഷൻ കൂടാതെ കശുമാവ് കൃഷിയിൽ ഇന്ന് ദേശീയ തലത്തിലുണ്ടായിരിക്കുന്ന പുത്തനറിവുകൾ, അതായത് അതിനൂതന സാങ്കേതിക വിദ്യകൾ കർഷകരിലേക്ക് എത്തിക്കുന്നതിനായിട്ടുള്ള ഒരു സെമിനാറാണ് ഇവിടെ ഈ ഹാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായി കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് അധികം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കമ്പുകോതൽ എന്നുള്ളൊരു ചെറിയ സാങ്കേതിക വിദ്യ കൊണ്ട് തന്നെ അതിന് ശാസ്ത്രീയമായി ചില രീതികൾ അവലംബിച്ചുകൊണ്ട്, കമ്പുകോതൽ അവലംബിച്ചുകൊണ്ട് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്ന ഒരു സാങ്കേതിക വിദ്യ കർഷകരിലേക്ക് എത്തിക്കാവുന്ന രീതിയിലായിട്ടുണ്ട്. ഇതുകൂടാതെ കശുമാവ് വളരെ അടുത്ത് നട്ടുകൊണ്ട് പണ്ട് നട്ടിരുന്ന 7.5 മുതൽ 8 മീറ്ററിൽ നിന്നും മാറിക്കൊണ്ട് 5 മീറ്റർ അകലത്തിൽ വയ്ക്കുന്ന സാന്ദ്രത കൃഷി രീതിയും അതിലും കുറഞ്ഞ 2.5-3 മീറ്റർ അകലത്തിൽ വെച്ചുകൊണ്ടുള്ള അതിസാന്ദ്രത കൃഷി രീതിയെയും കുറിച്ചും ഇന്ന് ഇവിടെ ഈ സെമിനാറിൽ പരിചയപ്പെടുത്തുന്നതാണ്. ശാസ്ത്രീയ വളപ്രയോഗം, വളപ്രയോഗത്തിൻ്റെ ആവശ്യകത, ജൈവ രീതിയിലുള്ള കശുമാവ് ഉൽപ്പന്നത്തിനുള്ള സാധ്യതകൾ, ഇതുകൂടാതെ കാർഷിക സർവകലാശാല വികസിപ്പിച്ച 11 തരം സങ്കര ഇനങ്ങളും 10 സങ്കര ഇനങ്ങളും അതുകൂടാതെയുള്ള മൊത്തം ഒരു 17 ഇനങ്ങൾ കശുമാവിൽ കാർഷിക സർവകലാശാല പുറത്തിറക്കിയിട്ടുണ്ട്. ഈ ഇനങ്ങളെ പരിചയപ്പെടുത്താനും ഓരോ കാലാവസ്ഥയ്ക്കും ഓരോ പ്രദേശത്തേക്കും യോജ്യമായ രീതിയിൽ ഈ ഇനങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുമുള്ള ഒരു അറിവും ഈ ഒരു സെമിനാറിൽ പകർന്നു കൊടുക്കുന്നതാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ കുള്ളൻ ഇനമായ കെയു നിഹാര കാർഷിക സർവകലാശാല ഈ അടുത്ത കാലത്താണ് പുറത്തിറക്കിയത്. അത് ഒരു കുള്ളൻ ഇനം എന്നുള്ള രീതിയിൽ വളരെ ശാസ്ത്രലോകം വളരെ കൗതുകത്തോടു കൂടിയാണ് നോക്കുന്നത്. അതിൻ്റെ ഒരു വാണിജ്യ പ്രാധാന്യം കൈവരിക്കാനുള്ള ഒരു അടുത്ത ഘട്ട പരീക്ഷണങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനങ്ങളായ മധ്യകാലത്ത് പൂക്കുന്ന ഇനങ്ങളാണ് കൂടുതൽ പ്രചാരത്തിലാക്കേണ്ടത് എന്നുള്ളതുകൊണ്ട് അത്തരം ഇനങ്ങളുടെ തൈകൾ ഉൽപ്പാദിപ്പിച്ച് കാർഷിക സർവകലാശാലയിലെയും വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് വിതരണം ചെയ്തു വരുന്നുണ്ട്. ഒട്ടു കശുമാവിൻ തൈകൾ എന്ന രീതിയിൽ വിൽക്കുന്ന ഈ തൈകൾ കർഷകർക്ക് കൈപ്പറ്റാവുന്നതാണ്. ഇതിന് വികസന ഏജൻസികളായ കശുമാവ് കൊക്കോ വികസന ഡയറക്ടറേറ്റും കശുമാവ് വികസന ഏജൻസിയും ഈ തൈകൾ കർഷകരിലേക്ക് എത്തിക്കുന്നതിനായി ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇതുകൂടാതെ കാർഷിക സർവകലാശാലയുടെ വിതരണ കേന്ദ്രങ്ങൾ, വിൽപ്പന കേന്ദ്രങ്ങളിൽ കൂടിയും ഈ തൈകൾ നിങ്ങൾക്ക് കൈപ്പറ്റാവുന്നതാണ്. കശുമാവ് കൃഷി പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതിന് ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട്, കാരണം എന്നും ആവശ്യമുള്ള ഒരു വിഭവം, ഭക്ഷ്യവിഭവമായി മാറുന്ന കശുവണ്ടി നമ്മുടെ ആവശ്യം, കശുവണ്ടിയുടെ നമ്മുടെ ആവശ്യം കുറയുന്നില്ല, അത് കൂടുക മാത്രമേ ചെയ്യുള്ളൂ എന്ന് കണ്ടുകൊണ്ട് കശുമാവ് കൃഷി പ്രോത്സാഹിപ്പിക്കപ്പെടണം എന്നുള്ളത് ദേശീയ തലത്തിൽ തന്നെ ഊന്നൽ നൽകുന്ന ഒരു വിഷയമാണ്. അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് കേരളത്തിലും കശുമാവ് കൃഷി വികസിപ്പിക്കുന്നതിനും കശുമാവ് കൃഷിയുടെ കൂടുതൽ സംരംഭകത്വ സാധ്യതകൾ കണ്ടെത്തുന്നതിനുമുള്ള പ്രയത്നങ്ങളുടെ ഭാഗമായാണ് ഈ മേള ഇന്നിവിടെ സംഘടിപ്പിക്കുന്നത്. ഈ മേളയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു.